മണി ഹൈസ്റ്റ് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു സീരീസാണ്. പ്രൊഫസർ എന്നറിയപ്പെടുന്ന ക്രിമിനലും അയാൾ തയ്യാറാക്കിയ ഒരു ടീമും ചേർന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ബ്രില്യൻ്റ് പ്ലാനോട് കൂടി സ്പെയിനിലെ റോയൽ മിൻറ്റിൽ മോഷൻ നടത്തുന്നതാണ് ഇതിൻ്റെ പ്രധാന കഥാപശ്ചാത്തലം. ഓരോ എപ്പിസോഡിലും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള ത്രില്ലിംഗ് ആയ കാര്യങ്ങളും ട്വിസ്റ്റുമൊക്കെയാണ് ഈ സീരീസിനെ ഇത്ര പ്രശംസമാക്കിയത്. മണി ഹൈസ്റ്റ് ജനറിൽപ്പെടുന്ന കുറച്ച് വെബ് സീരീസിനെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ടു ഫിലിമി സ്പെഷ്യലിസ്റ്റ്. ഈ ലിസ്റ്റിലെ ആദ്യത്തെ സീരീസ് നർക്കോസ്. 2015 മുതൽ 2017 വരെ നെറ്റ്ഫ്ലിക്സിലൂടെ സംപ്രേഷണം ചെയ്ത ക്രൈം ഡ്രാമ സീരീസാണ് നർക്കോസ്. ഇതൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്ത് ഒരുക്കിയിരിക്കുന്ന സീരീസ് കൂടിയാണ്. കള്ളക്കടത്ത് കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായ ഡ്രഗ് മാഫിയ പാബ്ലോ എസ്കോബാറിൻ്റെ കഥയാണ് ഈ സീരീസിൽ പറയുന്നത്. 3 സീസണും 30 എപ്പിസോഡുമാണ് നർക്കോസിലുള്ളത്. ഇൻട്രസ്റ്റിംഗ് ജനറൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ഈ സീരീസിന് കഴിഞ്ഞിട്ടുണ്ട്. മണി ഹേസ്റ്റിന് സിമിലർ ജനർ ആയതുകൊണ്ട് തന്നെ മണി ഹേസ്റ്റ് ഫാൻസിനും ഈ സീരീസ് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒന്നാകും. പ്ലോട്ട് ട്വിസ്റ്റും സസ്പെൻസും മേക്കിംഗ് കൊണ്ട് ഗംഭീരമാണ് നർക്കോസ്. തീർച്ചയായും കണ്ടു നോക്കുക. പ്രിസൺ ബ്രേക്ക്. 2005 മുതൽ 2017 വരെ ഫോക്സ് ടെലിവിഷൻ നെറ്റ്വർക്കിലൂടെ പുറത്തിറങ്ങിയ ഒരു അടിപൊളി ആക്ഷൻ ത്രില്ലർ സീരീസാണ് പ്രിസൺ ബ്രേക്ക്. കേന്ദ്ര കഥാപാത്രമായ മൈക്കിൾ സ്കോൾഫീൽഡ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിയേണ്ടി വരുന്ന ചേട്ടനായ ലിങ്കൺ ബോറസിനെ രക്ഷിക്കാൻ ബ്രില്യൻറ്റ് പ്ലാനോടുകൂടി ജയിലിനുള്ളിൽ പ്രവേശിച്ച് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് പ്രധാന കഥ. കൂടാതെ ആരാണ് തൻ്റെ ചേട്ടനെ ഈ കേസിൽ കൂടിക്കിയതെന്ന് കണ്ടുപിടിക്കുന്ന ഒരു പാരലൽ സ്റ്റോറി ടെല്ലിംഗ് കൂടിയാണ് ഈ സീരീസിനുള്ളത്. മണി ഹീസ്റ്റ് ഫാൻസിന് പ്രധാനമായും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു സീരീസാണ് ഇത്. പ്ലാൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പ്രൊഫസറാണോ മൈക്കിൾ സ്കോൾഫീൽഡ് ആണോ ബ്രില്യൻ്റ് എന്ന് ഈ സീരീസ് കണ്ടതിന് ശേഷം നമുക്ക് സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും മികച്ച ട്വിസ്റ്റുകളോടുകൂടിയ ത്രില്ലിംഗ് സീരീസാണ് പ്രിസൺ ബ്രേക്ക്. തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. ബോഡി ഗാർഡ്. 2018 BBCയിലൂടെ പുറത്തിറങ്ങിയ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ സീരീസാണ് ബോഡി ഗാർഡ്. അമേരിക്കയുടെ ഹോം സെക്രട്ടറിയായ ജൂലിയ മുണ്ടിക എന്ന കഥാപാത്രത്തിൻ്റെ ബോഡി ഗാർഡായി പ്രവർത്തിക്കുന്ന സമയത്ത് ഡേവിഡ് ബഡ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സീരീസിൻ്റെ കഥ മുൻപോട്ട് പോകുന്നത്. 6 എപ്പിസോഡുകൾ മാത്രമാണ് ഈ സീരീസിനുള്ളത്. അതുകൊണ്ട് തന്നെ സീരീസ് കണ്ടു തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ സീരീസിൽ തുടങ്ങാവുന്നതാണ്. ധാരാളം പ്ലോട്ട് ട്വിസ്റ്റും സസ്പെൻസും ഈ സീരീസിൽ അടങ്ങിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി സ്റ്റെല്ലിംഗ് കൂടെയാണ് ബോഡി ഗാർഡിൻ്റെ. മണി ഹേസ്റ്റ് ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും ബോഡി ഗാർഡും ഇഷ്ടപ്പെടും. ഈ സീരീസ് ഇറങ്ങിയ സമയത്ത് BBCയുടെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സീരീസിനുള്ള ബഹുമതിയെല്ലാം ഇതിന് ലഭിച്ചിരുന്നു. തീർച്ചയായും കണ്ടുനോക്കാവുന്ന നല്ലൊരു സീരീസാണ് ബോഡി ഗാർഡ്. 2008 മുതൽ 2013 വരെ AMC എന്ന ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത സീരീസാണ് ബ്രേക്കിംഗ് ബാഡ്. മൊത്തം 5 സീസണാണ് ഈ സീരീസിനുള്ളത്. മണി ഹേസ്റ്റ് പോലെ തന്നെ ക്രൈം ഡ്രാമ ത്രില്ലർ ജനറാണ് ഈ സീരീസും കൈകാര്യം ചെയ്യുന്നത്. ഇതുവരെയുള്ള ഇംഗ്ലീഷ് വെബ് സീരീസിൽ ഏറ്റവും ബെസ്റ്റ് എന്നറിയപ്പെടുന്ന സീരീസ് കൂടിയാണ് ബ്രേക്കിംഗ് ബാഡ്. വാൾട്ടർ വൈറ്റ് എന്ന കെമിസ്ട്രി പ്രൊഫസർ അയാളുടെ ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റിന് വീട്ടുകാർ അറിയാതെ പണം കണ്ടെത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ അയാൾ ഡ്രഗ് ഉണ്ടാക്കി വിൽക്കുന്നതും പിന്നീട് ഡ്രഗ് മാഫിയയുടെ തലവനാകുന്നതും തുടർന്നുള്ള ത്രില്ലിംഗ് ആയ കാര്യങ്ങളുമൊക്കെയാണ് ഈ സീരീസിലുള്ളത്. പ്രൊഫസറിനെ പോലെ തന്നെ വാൾട്ടർ വൈറ്റും തൻ്റെ ഐഡൻറ്റിറ്റി സീക്രട്ടായാണ് വയ്ക്കുന്നത്. ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെ പ്രൊഫസർക്കും കൂട്ടർക്കും പ്രേക്ഷകർക്കും നല്ലൊരു ത്രില്ലിംഗ് ആയ അനുഭവം നൽകിയതുപോലെ തന്നെ വാൾട്ടർ വൈറ്റിനും ടീമിനും നൽകാൻ കഴിയുന്നുണ്ട്. മണി ഹേസ്റ്റ് ഫാൻസ് തീർച്ചയായും കണ്ടിരിക്കേണ്ട നല്ലൊരു ത്രില്ലിംഗ് സീരീസാണ് ബ്രേക്കിംഗ് ബാഡ്. ഈവിൾ ജീനിയസ്. 2018 പുറത്തിറങ്ങിയ ഈ സീരീസിൽ 4 എപ്പിസോഡുകൾ മാത്രമാണുള്ളത്. ഒരു അമേരിക്കൻ ബാങ്ക് ഹൈസ്റ്റിൻ്റെ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ക്രൈം ഡോക്യുമെൻ്ററിയാണ് ഈ സീരീസ്. പിസ ബോംബർ എന്നറിയപ്പെടുന്ന ബ്രയാൻ വിൽസിൻ്റെ മർഡറിനെക്കുറിച്ചുള്ള കഥയാണ് ഈ സീരീസിൽ പറയുന്നത്. മണി ഹേസ്റ്റിനും ഈവിൾ ജീനിയസിനുമുള്ള ഏറ്റവും വലിയ പ്രത്യേകത തന്നെ രണ്ടിലും മോഷണമാണ് കേന്ദ്ര വിഷയം. സിമിലർ ജേണർ ആയതുകൊണ്ട് തന്നെ മണി ഹേസ്റ്റ് ഇഷ്ടപ്പെട്ടവർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ത്രില്ലിംഗ് സീരീസാണ് ഈവിൾ ജീനിയസ്. എല്ലാവരുടെയും അഭിനയവും ഈ സീരീസിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും കാണുക.